വിശുദ്ധ കൊച്ചുത്രേസ്യ. സഭയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധയാണ് കൊച്ചുത്രേസ്യ. യേശുവിനെ അസാധാരണമായ വിധത്തിൽ സ്നേഹിക്കുകയും അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുമെന്ന് തൻ്റെ 24 വർഷത്തെ ജീവിതത്തിനിടയിൽ കാട്ടിത്തരുകയും ചെയ്ത വിശുദ്ധ. ഒരു ചെറിയ മുറിയിലിരുന്ന് മാത്രം പ്രാർത്ഥിച്ചവൾ, ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനൊപ്പം സഭയുടെ മിഷൻ പ്രവർത്തന മധ്യസ്ഥയാണ്. ഒരു ആത്മാവിൻ്റെ കഥ എന്ന ഓർമ്മക്കുറിപ്പുകൾ മാത്രം എഴുതിയവൾ വലിയ പണ്ഡിതന്മാരോടൊപ്പം വേദപാരംഗതന്മാരുടെ ഗണത്തിലാണ്. ചെറുപുഷ്പമെന്നും ഉണ്ണീശോയുടെ കൊച്ചുത്രേസ്യ എന്നും അറിയപ്പെടുന്ന തെരേസയിൽ നിന്നും പ്രസരിച്ച വിശുദ്ധിയുടെ വെളിച്ചം ലോകത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കി. ഫ്രാൻസിലെ ലിസ്യൂവിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ദൂരത്തിലുള്ള അലൻകോൺ എന്ന പ്രദേശത്ത് സെലിഗുരിൻ്റെയും ലൂയി മാർട്ടിൻ്റെയും 9 മക്കളിൽ ഏറ്റവും ഇളയവളായി 1873 ജനുവരി 2 കൊച്ചുത്രേസ്യ ജനിച്ചു. ഇളയവളെന്ന നിലയിലും അസാധാരണ സൗന്ദര്യവും മനം കവരുന്ന പെരുമാറ്റ രീതികളും കാരണം അവൾ വീട്ടിൽ എല്ലാവരുടെയും ഓമനയായിത്തീർന്നു. രോഗങ്ങളും വേദനകളുമൊക്കെ ഉണ്ടായിരുന്നപ്പോഴും മാർട്ടിൻ ഭവനം ഒരു കൊച്ചു സ്വർഗമായിരുന്നു. 1886 13-ാമത്തെ വയസ്സിൽ അവൾ പൂർണ്ണമായും ദൈവത്തിനെ സമർപ്പിച്ചു. 1888 ബിഷപ്പിൻ്റെ പ്രത്യേക അനുവാദത്തോടെ ലിസിയുവിലെ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. തൻ്റെ സഹോദരിമാരായ മരിയയുടെയും പൗളിൻ്റെയും സാന്നിധ്യം സന്തോഷപ്രദമായിരുന്നുവെങ്കിലും അവരോടത്തല്ല ദൈവത്തോടൊത്തായിരിക്കാനാണ് താൻ മഠത്തിൽ ചേർന്നതെന്ന് ചിന്തയിൽ തെരേസ അവിടെ ജീവിച്ചു. കർമ്മലീത്ത മഠത്തിലെ ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ വിശുദ്ധി പ്രാപിക്കുന്നതിന് വഴിത്തിരിവായ വലിയൊരു കണ്ടുപിടുത്തം തെരേസ നടത്തി. സ്വർഗത്തിലേക്ക് പോകുവാൻ തെരേസ കണ്ടുപിടിച്ച എളുപ്പ വഴിയാണ് പിന്നീട് പ്രസിദ്ധമായ തെരേസയുടെ ചെറിയ മാർഗം, ലിറ്റിൽ വേ. ഒരുപാട് പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരുപാട് സ്നേഹത്തോടെ ചെയ്യുക എന്നതായിരുന്നു അവരുടെ വഴി. നീണ്ടകാലത്തെ രോഗത്തിന് ശേഷം 1897 സെപ്റ്റംബർ 30 അവൾ തൻ്റെ മിത്യസമ്മാനത്തിനായി എടുക്കപ്പെട്ടു. 1925 മെയ് 17 പിയൂസ് 11 മാർപ്പാപ്പ തെരേസയെ വിശുദ്ധയായും പിന്നീട് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ സഭയിലെ 33-ാമത്തെ വേദപാരംഗതയായും വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഉയർത്തി. ഏവർക്കും തിരുനാളിൻ്റെ ആശംസകൾ.